ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താനുള്ള ചൈനയുടെ ശ്രമം അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 9000 കടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി. രാജ്യത്തെ വിവിധ ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നാളെ മുതൽ ശീതക്കാറ്റ് ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 90th ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താനുള്ള ചൈനയുടെ ശ്രമം അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതിർത്തികളിൽ വെല്ലുവിളികളുണ്ടെന്നും കോവിഡ് കാലത്ത് ഇത് വർദ്ധിച്ചെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സൈപ്രസിലെ ലാർനാക്കയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവെയാണ് ശ്രീ ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. നല്ല അയൽ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശക്തമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 9000 കടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനമുണ്ടാകുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. 2008 നവംബറിൽ മരുന്ന് രാസവളം മന്ത്രാലയമാണ് ജൻ ഔഷധി പദ്ധതി നടപ്പിലാക്കിയത്. 2016 ഇതിന്റെ പേര് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്നാക്കി മാറ്റി. 2025 മാർച്ച് മാസത്തോടെ രാജ്യവ്യാപകമായി 10,500 ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ സഞ്ജീവനിയിലൂടെ 8,50,000+ ടെലി കൺസൾട്ടേഷൻ നടന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുമായി ഡിജിറ്റലായി ചികിത്സ തേടുന്ന രീതിയാണിത്. രാജ്യത്ത് ഇതിനകം 150,000+ ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വെളിപ്പെടുത്തി. ഗംഗാനദി ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നമാമി ഗംഗാ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ ഗംഗാ സമിതി യോഗത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായിരുന്നു ഇതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചെറുനഗരങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗംഗാതീരങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്നും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് നിരവധി പേർക്ക് ഉപജീവനത്തിന് ഉപകരിക്കും. രാജ്യത്തെ വിവിധ ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ധനമന്ത്രാലയമാണ് ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. വർദ്ധനവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പഞ്ചവത്സര ദേശീയ സമ്പാദ്യ സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്ക് 6.8% 7% ഉയർത്തി. മുതിർന്ന പൌരന്മാർക്കുള്ള സമ്പാദ്യ പദ്ധതിയുടെ പലിശ നിരക്കും വർദ്ധിപ്പിച്ചു. 7.6% നിന്ന് 8% പലിശ നിരക്ക് ഉയർത്തിയതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. പ്രതിമാസ വരുമാന അക്കൌണ്ട് സേവിംഗ്സ് പലിശ നിരക്ക് 7.1% ഉയർത്തി. കിസാൻ വികാസ് പത്രയുടെ പലിശ നിരക്ക് ഇനി 7.2% 120 കാലാവധി പൂർത്തിയാകും. ഒരു വർഷ കാലയളവിലെ ലഘു സമ്പാദ്യ നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് 5.5% നിന്ന് 6.6% ഉയർത്തി. അതേസമയം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, സുകന്യ സമൃദ്ധി അക്കൌണ്ട്, സേവിംഗ് ഡെപ്പോസിറ്റ് എന്നിവയുടെ പലിശ നിരക്കിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 90th ശിവഗിരി തീർത്ഥാടനത്തിന്റെ 2nd പരിപാടികൾക്ക് ഇന്ന് പുലർച്ചെ തീർത്ഥാടന ഘോഷയാത്രയോടെ തുടക്കമായി. ശിവഗിരിയിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി എൻ വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ ശിവഗിരി ഹൈസ്കൂൾ ബഹുനില മന്ദിരത്തിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ഉച്ചയ്ക്ക് നടക്കുന്ന സംഘടനാ സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷനാകും. ഉച്ചകഴിഞ്ഞ് കൃഷി കൈത്തൊഴിൽ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ പി പ്രസാദ്, ചിഞ്ചുറാണി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് വ്യവസായം ടൂറിസം സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സർക്കാർ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 90th ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
നവോത്ഥാന സംസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ പരിശ്രമങ്ങൾ നിത്യ പ്രചോദനങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കൊച്ചിയിലെത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ്, നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം പിന്നീട് കുമരകവും നാളെ ഏറ്റുമാനൂരും സന്ദർശിക്കും. തിങ്കളാഴ്ച കോട്ടയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. ചൊവ്വാഴ്ച കൊച്ചി ഫിഷിംഗ് ഹാർബർ സന്ദർശിക്കുന്ന കേന്ദ്ര സഹമന്ത്രി വൈകിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോകും. ബുധനാഴ്ച അദ്ദേഹം ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലേക്ക് വാഹനം കടത്തിവിടുന്നതിന് ഇന്ന് വൈകിട്ട് 3 മുതൽ 6 വരെ ഭാഗികമായും വൈകിട്ട് 6 മുതൽ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തും. ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട 148 കേന്ദ്രങ്ങളിൽ പോലീസിനെ വിന്യസിക്കും. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനും ആഘോഷത്തിന്റെ മറവിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഹൌസ് ബോട്ടിലും മറ്റും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി ഉറപ്പുവരുത്തും. കോവളത്തും കൊച്ചിയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ലഹരിക്കെതിരെ പരിശോധന ശക്തമാക്കും. രാജ്യത്ത് 3 വർഷം കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ 2 ലക്ഷം പ്രാഥമിക ക്ഷീരസംഘങ്ങൾ പ്രവർത്തനമാരംഭിക്കുമെന്ന് കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ഇത് ക്ഷീര കർഷകർക്ക് പ്രയോജനം ചെയ്യുമെന്നും ക്ഷീര ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കയറ്റുമതിയിലും മുന്നേറാനാകും. കർണാടകയിലെ മാണ്ഡിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ നിര്യാണത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ അനുശോചനം രേഖപ്പെടുത്തി. ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും കുടുംബത്തോടും അനുശോചനം അറിയിക്കുന്നതായും പ്രാർത്ഥിക്കുന്നതായും US പ്രസിഡന്റ് പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 266 പേർക്ക് കോവിഡ് ബാധിച്ചു. 179 പേർ രോഗമുക്തി നേടി. 98.8% രോഗമുക്തി നിരക്ക്. നിലവിൽ രാജ്യത്ത് 3,653 രോഗികളാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 91,000+ ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി. ഇതുവരെ 220 കോടി 10 ലക്ഷം പ്രതിരോധ കുത്തിവയ്പാണ് രാജ്യത്ത് വിതരണം ചെയ്തത്. രാജ്യത്തെ 8 സുപ്രധാന മേഖലകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5.4% ഉത്പാദന വളർച്ച നേടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3.2% വളർച്ചാ നിരക്ക്. കൽക്കരി, അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം, സംസ്കൃത ഉൽപ്പന്നങ്ങൾ, രാസവളം, ഉരുക്ക്, സിമന്റ്, വൈദ്യുതി എന്നീ മേഖലകളിലെ ഉത്പാദനത്തിലാണ് വർധനവ് രേഖപ്പെടുത്തിയത്. വായു മലിനീകരണത്തെ തുടർന്ന് ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കെട്ടിടങ്ങൾ ഇടിക്കുന്നതിനും വിലക്കുണ്ട്. ഗുജറാത്തിലെ നവസാരിയിൽ ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഹമ്മദാബാദ് മുംബൈ ഹൈവേയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. ആധാർ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലോ പൊതു ഇടങ്ങളിലോ പങ്കുവയ്ക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കാൻ അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ആധാർ വിവരങ്ങൾ കൈമാറരുതെന്ന് ഇലക്ട്രോണിക് IT മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നാളെ മുതൽ ശീതക്കാറ്റ് ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഉത്തര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത 4-5 ദിവസം ശീതക്കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രശസ്ത പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൌദി അറേബ്യയിലെ അൽ നാസർ ക്ലബ്ബുമായി കരാർ ഒപ്പുവച്ചു. 2025 വരെയാണ് കരാർ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് രാജ്യത്തിനും ഭാവി തലമുറകൾക്കും പ്രചോദനമേകുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ ട്വീറ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താനുള്ള ചൈനയുടെ ശ്രമം അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 9,000 കടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി. രാജ്യത്തെ വിവിധ ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നാളെ മുതൽ ശീതക്കാറ്റ് ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 90th ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.